ഹോണ്ടയുടെ ഏറ്റവും പ്രചാരമുള്ള കാറുകളിൽ ഒന്നാണ് സിവിക്. 47 വർഷത്തെ പാരമ്പര്യമുണ്ട് ഹോണ്ട സിവിക്കിന് പറയാൻ. 2006 എട്ടാം തലമുറ സിവിക്കിനെ ഹോണ്ട ഇന്ത്യയിലെത്തിച്ചത്. കൂപ്പെ ശൈലിയുള്ള കരുത്തൻ സിവിക് ഇന്ത്യൻ വാഹന പ്രേമികളുടെ ശ്രദ്ധയാകർഷിച്ചെങ്കിലും വിൽപ്പനയിൽ മുന്നേറ്റം നടത്താൻ കാറിന് കഴിയാതെ പോയി. എന്നാൽ 9 വർഷങ്ങൾക്കിപ്പുറം സിവിക് വീണ്ടും ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. 10 തലമുറ സിവിക്കാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. പുതിയ ഹോണ്ട സിവിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ബംഗളൂരുവിൽ വെച്ച് ഞങ്ങളുടെ ടീം ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കിയിരുന്നു. 2018 ഓട്ടോ എക്സ്പോയിലാണ് 10 തലമുറ സിവിക്കിനെ ഹോണ്ട ആദ്യമായി പ്രദർശിപ്പിച്ചത്. അന്നു മുതൽക്കേ കാറിനായുള്ള കാതിരപ്പിലാണ് വിപണി. ഇക്കുറി വലിയ ക്രോം ഗ്രില്ലായിരിക്കും സെഡാനിൽ പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന ഘടകം. ഗ്രില്ലിന് ഒത്ത നടുവിൽ ഹോണ്ട ലോഗോ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. ഹെഡ്ലാമ്പുകൾക്ക് മുകളിൽ പുരികങ്ങൾ കണക്കെ ഇരുവശത്തേക്കും ക്രോം ഗ്രിൽ നീളും. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള ഹെഡ്ലാമ്പുകൾ പൂർണ്ണ LED യൂണിറ്റാണ്. കാർ എന്തുമാത്രം സ്പോർട്ടിയാണെന്ന് തിരിച്ചറിയാൻ ഇരുപാർശ്വങ്ങളിലേക്കും കണ്ണെത്തിച്ചാൽ മതി. ടെയിൽ ലാമ്പുകളിലേക്ക് വന്നണയുന്ന ക്യാരക്ടർ ലൈൻ സിവിക്കിന്റെ ആകാരം വരച്ചുകാട്ടുന്നു. പിറകിൽ സി ആകൃതിയിലുള്ള ടെയിൽ ലാമ്പുകൾ കാഴ്ചക്കാരെ പിടിച്ചിരുത്തും. പൂർണ്ണ LED യൂണിറ്റുകളാണ് ടെയിൽ ലാമ്പുകളും. കാറിലെ ബൂട്ട് ലിപ് സ്പോയിലർ ഡിസൈൻ സവിശേഷതയാണ്. ബൂട്ടിന് നടുവിലും ഹോണ്ട ലോഗോ കമ്പനി പതിപ്പിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് സിവിക് ബാഡ്ജും വലതുവശത്ത് വേരിയന്റ് ബാഡ്ജും ബൂട്ടിൽ കാണാം. ഇരുണ്ട പശ്ചാത്തലമാണ് ഹോണ്ട സിവിക്കിന്റെ ഇന്റീരിയറിന്. ഇളം തവിട്ടുനിറം കലർന്ന തുകൽ അപ്ഹോൾസ്റ്ററി സെഡാന്റെ പ്രീമിയം ഭാവം ഉണർത്തുന്നു. ഡാഷ്ബോർഡിലും ഡോർ പാനലുകളിലും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ ധാരാളമായുണ്ട്. തുകൽ ആവരണമുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൽ ഇൻഫോർടൈൻമെന്റ് സംവിധാനവും ക്രൂയിസ് കൺട്രോളും നിയന്ത്രിക്കാൻ ബട്ടണുകൾ കാണാം. സിവിക്കിന്റെ പെട്രോൾ വകഭേദങ്ങൾ പാഡിൽ ഷിഫ്റ്ററുകൾ കൂടി അവകാശപ്പെടും. 3 വിഭാഗങ്ങളായാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഡിജിറ്റൽ ഡിസ്പ്ലേയോടുള്ള വലിയ ടാക്കോമീറ്റർ നടുക്ക് ഒരുങ്ങുന്നു. ഇടതുഭാഗത്ത് കൂളൻ മീറ്ററും വലതുഭാഗത്ത് ഇന്ധന മീറ്ററും നിലകൊള്ളും. 7 വലിപ്പമുണ്ട് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേക്ക്. ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനവും ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, USB, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഇൻഫോർടൈൻമെന്റ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. മികച്ച ശബ്ദാനുഭവമാണ് കാറിലെ 160 ഓഡിയോ സംവിധാനം നൽകുന്നത്. 6.7 വലിപ്പമുള്ള 4 പൂർണ്ണ റേഞ്ച് സ്പീക്കറുകൾ ഓഡിയോ സംവിധാനത്തിന്റെ ഭാഗമായുണ്ട്. പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് സീറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് വൈദ്യുതമായി ക്രമീകരിക്കാം. പിറകിൽ 3 വരെ ഇരിക്കാം. ശ്രേണിയിൽ ഏറ്റവും മികച്ച ലെഗ് റൂമാണ് കാർ വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം മേൽക്കൂരയുടെ ഒഴുകിയിറങ്ങുന്ന കൂപ്പേ ശൈലി പിറകിൽ ഹെഡ്റൂം കാർന്നെടുക്കും. സെഡാനിൽ വൈദ്യുത സൺറൂഫും ഹോണ്ട ഒരുക്കിയിട്ടുണ്ട്. 430 ആണ് 10 തലമുറ സിവിക്കിന്റെ ബൂട്ട് ശേഷി. എന്നാൽ ബാക്ക് സീറ്റുകൾ മടക്കി ബൂട്ട് ശേഷി വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം സിവിക്കിലില്ല. 2 എഞ്ചിൻ പതിപ്പുകളാണ് ഇക്കുറി സിവിക്കിലുള്ളത്. 1.8 നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനും 1.6 ടർബോ ഡീസൽ എഞ്ചിനും. ഇത് ആദ്യമായാണ് കമ്പനി ഇന്ത്യയിൽ സിവിക് ഡീസൽ പതിപ്പിനെ അവതരിപ്പിക്കുന്നത്. മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിൻ തന്നെയാണ് പുതിയ സിവിക്കിലും ഉള്ളത്. എന്നാൽ കരുത്തുൽപാദനം കൂടിയെന്ന് മാത്രം. BS6 മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന എഞ്ചിനാണ് ഹോണ്ട സിവിക്കിലുള്ളത്. 1.8 പെട്രോൾ എഞ്ചിൻ 138 BHP കരുത്തും 174 ടോർക്കും പരമാവധി സൃഷ്ടിക്കും. CVT ഗിയർ ബോക്സ് മാത്രമേ പെട്രോൾ പതിപ്പിലുള്ളൂ. ARAI ടെസ്റ്റിൽ 16.5 മൈലേജ് ആണ് സിവിക് പെട്രോൾ കാഴ്ചവെച്ചത്. CVT ഗിയർ ബോക്സ് ആയതിനാൽ പലപ്പോഴും ഉയർന്ന RPMൽ പെട്രോൾ എഞ്ചിൻ കിതയ്ക്കുന്നതായി അനുഭവപ്പെട്ടേക്കും. മറുഭാഗത്ത് CRV നിന്നും കടമെടുത്ത 1.6 ടർബോ ഡീസൽ എഞ്ചിൻ 118 BHP കരുത്തും 300 ടോർക്കും പരമാവധി കുറിക്കും. 6 സ്പീഡാണ് മാനുവൽ ഗിയർ ബോക്സ്. മൈലേജ് 26.8 km. ഒരൽപ്പം സമയമെടുത്താണ് ടർബോ ബൂസ്റ്റ് ഡീസൽ എഞ്ചിനിലേക്ക് എത്തുക. കുത്തനെയുള്ള കയറ്റങ്ങളിൽ ഈ കാലതാമസം പെട്ടെന്ന് തിരിച്ചറിയാം. കൃത്യതയാർന്ന സ്റ്റിയറിംഗ് സംവിധാനം കാർ ഓടിക്കുന്നയാൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. കാറിന്റെ സസ്പെൻഷൻ മികവും ഈ അവസരത്തിൽ പരാമർശിക്കണം. രാജ്യാന്തര മോഡലിനെ അപേക്ഷിച്ച് ഇന്ത്യൻ സിവിക്കിന് 20 mm അധിക ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ആന്റിലോക്ക് ബ്രേക്കിംഗ് സംവിധാനം, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ബ്രേക്ക് അസിസ്റ്റ്, ഓട്ടോമാറ്റിക് ബ്രേക്ക് ഹോൾഡ്, ഐസോഫിക്സ് മൗണ്ടുകൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ബാക്ക് പാർക്കിംഗ് ക്യാമറ എന്നിവയാണ് സുരക്ഷാ സജ്ജീകരണങ്ങൾ. ഇന്ത്യ മുമ്പ് പരിചയപ്പെട്ട 8 തലമുറ സിവിക് സെഡാന്റെ പാരമ്പര്യം പുതിയ 10 തലമുറ മോഡലിലും അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേതും വേണ്ട. സുഖസൗകര്യങ്ങൾക്ക് യാതൊരു കുറവും കാറിലില്ല. എന്നാൽ 1.8 പെട്രോൾ പതിപ്പിൽ മാനുവൽ ഗിയർ ബോക്സ് നൽകേണ്ടെന്ന ഹോണ്ടയുടെ തീരുമാനം ഇക്കുറി വാഹനപ്രേമികളിൽ നിരാശയുണർത്തും. വിപണിയിൽ 18 to 24 lakh rupees വരെ കാറിന് വില പ്രതീക്ഷിക്കാം. ടൊയോട്ട കൊറോള, സ്കോഡ ഒക്ടാവിയ, ഹ്യുണ്ടായ് എലാൻഡ്രോ എന്നീ മോഡലുകളിൽ നിന്നൊരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന മോഡലാണ് ഹോണ്ട സിവിക്.